ജാതിഭേദങ്ങളില്ലാതെ 17-ാം രാവിൽ ആലംകോട് മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിലും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ നേതൃത്വത്തിലും ഇഫ്താർ വിരുന്നൊരുക്കി. ചീഫ് ഇമാം കുമ്മനം ഉസ്താദ് ഇഫ്താർ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹി അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയങ്കരനാകുന്ന സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ ചരിത്രം സാക്ഷി നിൽക്കുന്നതാകുന്ന ഒരു ദിവസത്തിലും ഒരു രാവിലുമാണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പുണ്യമായ റമദാനിലെ വിശുദ്ധമാക്കപ്പെട്ടതായ റമദാൻ 17-ാം രാവിൻ്റെ ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു ദിവസത്തിൽ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട അങ്കുലീവരിതമാകുന്ന അനുയായി വൃന്ദവും വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദർശന മൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിലേക്ക് മാർച്ച് ചെയ്യുകയും 1000-ഓളം വരുന്ന മക്കാ മുശ്രിക്കുകളെ ജയിച്ചടക്കി വിജയിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം യഥാവിധി ഇവിടെ നിലനിൽക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാവിൽ പുണ്യമാക്കപ്പെട്ടതാകുന്ന ബദർ 17-ാം രാവിൽ പുണ്യമാക്കപ്പെട്ട ബദറിൻ്റെ പരിസരത്ത് സുജൂദിൽ കടന്നുകൊണ്ട് പ്രവാചകൻ ദുആ ചെയ്തത്, അള്ളാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബത്ത്, അള്ളാഹുവെ ഈ ഒരു സമൂഹത്തെ നീ പരിപൂർണമായി നശിപ്പിക്കുകയാണെങ്കിൽ, ലം തുബഅദു ഫിൽ അർളി അഹദൻ അബദ, ഇനി ഈ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാത്രിയിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ബദറിൻ്റെ മണ്ണിൽ വെച്ച് ദുആ ചെയ്തത്. ബദർ എന്ന് പറയുന്നത് ചരിത്രത്തിൽ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്നതിലേക്കുള്ള വലിയ സൂചികയാണ്. അൽഹംദുലില്ലാഹ്, റമദാൻ വരുമ്പോൾ വലിയ സന്തോഷത്തിലും ആനന്ദത്തിലുമാണ് വിശ്വാസികൾ. കാരണം പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഇപ്പോൾ നിലകൊള്ളുന്നത് മഗ്ഫിറത്തിൻ്റെ പത്തിലാണ്, പാപമോചനത്തിൻ്റെ പത്തിലാണ്. എങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് പാപമോചനം നേടിയെടുക്കാം എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അനുയായികൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. 5 വക്കത്ത് നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നതിലൂടെ, പാവപ്പെട്ടവൻ്റെ കണ്ണീരൊപ്പുന്നതിലൂടെ, നിരാലംബർക്ക് അവലംബമാകുന്നതിലൂടെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നതിലൂടെ, വിശുദ്ധമായ റമദാനിൽ സക്കാത്ത് പാവപ്പെട്ടവർക്ക് നൽകേണ്ടതാകുന്ന വിഹിതം കൃത്യമായി നൽകുന്നതിലൂടെ, അതിലേറെ വളരെയേറെ ശ്രേഷ്ഠമുള്ള പുണ്യമായി നോമ്പ് നോൽക്കുന്നതിലൂടെ, നോമ്പ് നോറ്റതാകുന്ന പാവപ്പെട്ടതാകുന്ന വിശ്വാസികളെ, പാവപ്പെട്ടതാകുന്ന വിശ്വാസിനികളെ നോമ്പുതുറ വിഭവങ്ങൾ നൽകി അവരെ സൽക്കരിക്കുന്നതിലൂടെയൊക്കെ നിനക്ക് പാപം പൊറപ്പിച്ചെടുക്കാമെന്ന് ആദരവായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും കൃത്യമായി ആലംകോട് മുസ്ലിം ജമാഅത്തിൽ വളരെ വിപുലമായ നിലയിൽ നോമ്പുതുറ സൽക്കാരങ്ങൾ ഓരോ വ്യക്തികൾ നടത്തിക്കൊണ്ടുവരികയാണ്. 17-ാം രാവിന് വർഷങ്ങളായി നമ്മുടെ പള്ളിയിൽ എല്ലാ വർഷവും കൃത്യമായി നോമ്പുതുറ സൽക്കാരം നടത്തുന്നത് പ്രിയപ്പെട്ട സൂറത്ത് അറേബ്യൻ ജ്വല്ലറിയുടെ ഓണർ കൂടിയായ പ്രിയപ്പെട്ടതാകുന്ന നാസർ സാഹിബാണ്. അൽഹംദുലില്ലാ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാടിൻ്റെ നൊമ്പരത്തിൽ മുന്നിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സുദിനത്തിൽ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി കഴിഞ്ഞ 40 വർഷങ്ങളായി മുടങ്ങാതെ ചെയ്തു വരുന്നതാകുന്ന വളരെ സുദീർഘമാകുന്ന സുഹൃതം, അള്ളാഹു ഇത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും സമുന്നതരാകുന്ന ഉലമാക്കളെയും മഹല്ലിലെ മുത്തല്ലിമീങ്ങളെയും ഒക്കെ ചേർത്ത് നിർത്തി വീട്ടിൽ അദ്ദേഹം വളരെ വിപുലമായ നിലയിൽ നോമ്പുതുറ സൽക്കാരങ്ങൾ നടത്തി മഹല്ല നിവാസികൾക്കെല്ലാവർക്കും വേണ്ടി അൽഹംദുലില്ലാ ആലംകോട് മുസ്ലിം ജമാഅത്തിൽ അദ്ദേഹത്തിന്റെ നോമ്പുതുറ സൽക്കാരം ഇന്ന് കഴിയുകയും ചെയ്തു. അല്ലാഹു ഇതെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആലംകോട് മുസ്ലിം ജമാഅത്ത് ഇമാം ഷിഹാബുദ്ദീൻ നൈമി, ജമാഅത്ത് ഭാരവാഹികൾ, പരിപാലന കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. പരിശുദ്ധ റമദാനിലെ ഒരു പരിശുദ്ധമായ അതിവിശിഷ്ടമായ ഒരു രാവിലൂടെയാണ് ഇന്ന് ലോകം കടന്നു പോകുന്നത്. ആ എല്ലാവരുടെയും കൂടെ ആലംകോട് മുസ്ലിം ജമാഅത്തും ആ മാസം പരിശുദ്ധമായ 17-ാം രാവ് ഇന്നിവിടെ ആചരിക്കുകയാണ്. ഇവിടെ കാലകാലങ്ങളായി നടന്നു വരുന്ന ഇഫ്താർ നമ്മൾ ഈ ആലംകോട് മഹല്ലയിൽ നടന്നു വരികയാണ്. ഇത് കേവലം നമ്മൾ വിശപ്പും ദാഹവും അടക്കുന്നതിന് മാത്രമല്ല, നാനാജാതി മനസ്സരുടെ എല്ലാവരുടെയും ചേർന്ന ഒരു കൂട്ടായ്മയും അവരുടെ സ്നേഹസാഹോദര്യം പങ്കുവയ്ക്കുന്നതിനും കൂടിയാണ് നമ്മൾ ഈ ഇഫ്താർ ഇവിടെ നടത്തി വരുന്നത്. ഇൻഷാല്ലാ ഇത് വരും കാലങ്ങളിലും ഇത് നടന്നു വരണം. നമ്മളെ ഈ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ എപ്പോഴും നമുക്കുണ്ടാകണം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും പോരിഷയുള്ള 17-ാം രാവ്
ബദർ ദിനം അതെ അനുസ്മരിച്ചുകൊണ്ടുള്ള രാവിലെയാണ് ആലങ്കോട് ജുമാ മസ്ജിദും ഇവിടുത്തെ നമ്മുടെ ജമാഅത്തിലെ അംഗങ്ങളും എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റമദാനിൻ്റെ ഈ നോമ്പുതുറ ആണിപ്പോൾ ഇവിടെ നടന്നത്. ഇത് ഈ ഇഫ്താർ സംഗമത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ഓരോ ദിവസവും വൈകുന്നേരം എത്തുന്നത്. എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ആലങ്കോട് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഓരോ വർഷം കഴിയും തോറും അതിവിപുലമായ രീതിയിൽ മാറി വലിയ ജനബാഹുല്യത്തോടുകൂടി ഭക്തരുടെ വലിയൊരു ബാഹുല്യത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ റമദാൻ മാസത്തിൻ്റെ പ്രത്യേക ആശംസകൾ നേരുന്നു. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ വിശ്വാസപ്രകാരം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ധന്യമാക്കപ്പെട്ട ദിവസമാണ് റമദാനിലെ 17-ാം രാവ് അഥവാ ബദർ ദിനം. ഇസ്ലാമിക വിശ്വാസം ലോകത്ത് പ്രചരിക്കുവാൻ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് ബദർ ദിനവും അതിനെ തുടർന്നുണ്ടായ വിജയങ്ങളുമാണ്. എല്ലാ മഹല്ലുകളെയും പോലെ ആലങ്കോട് മഹൽ ഇത്തവണയും മുൻകാലങ്ങളിലെ പോലെ തന്നെ വളരെ വിപുലമായ രീതിയിലാണ് ഈ 17-ാം രാവിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഇന്ന് വളരെ വിപുലമായ രീതിയിലുള്ള ഇഫ്താർ സംഗമം ഉണ്ടായിരുന്നു. ധാരാളം നാനാജാതി മതസ്ഥർ ഇവിടെ പങ്കെടുക്കുകയും ഈ ഇഫ്താറിലെല്ലാം പങ്കെടുക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ വയറ് നിറയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടുകൂടി ഭക്തി നിർഭരമായി മനസ്സുകൾ നിറയ്ക്കുക എന്നുള്ളതാണ് ഈ വിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും വിലപ്പെട്ട സന്ദേശം. ഇന്ന് ഇനി ഏകദേശം 12 മണി വരെ നമ്മുടെ ചീഫ് ഇമാം ബഹുമാനപ്പെട്ട കുമ്മനം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പള്ളിയുടെ അകത്തളങ്ങളിലും അതിൻ്റെ ആരാധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ രാത്രി വളരെ വൈകിയും ഉണ്ടാകും. ഇതിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിശുദ്ധ റമദാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിസ്മരണീയമായ സുന്ദരമായ ഒരു മുഹൂർത്തമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. sarusanitary@gmail.com.